അസ്സലാമു അലൈക്കും. അറിവിൻ്റെ നിറകുടങ്ങളായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, ശ്രോതാക്കളെ, കൂട്ടുകാരെ, അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഈ ധന്യ സദസ്സിന് മുമ്പിൽ പ്രവാചകൻ്റെ ബാല്യകാലം എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്നെ തുണച്ച സർവശക്തന് സ്തുതി. അൽഹംദുലില്ല. ക്രിസ്തുവർഷം 517, ഗജവർഷം 1, ഏപ്രിൽ മാസം റബിയുൽ അവൽ 12, പുണ്യനബി പൂജാതനായി. എന്നാൽ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെടുന്നതിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭ റസൂലിൻ്റെ പ്രകാശത്തെ പടക്കപ്പെട്ടിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. അധർമ്മത്തിൻ്റെ പ്രചാരകൻ ഇബ്ലീസ് ആർത്തട്ടഹസിച്ച ദിവസമായിരുന്നു അത്. മഹാനായ ഇബ്നു മുഖല്ലദ് എന്നിവർ നഫ്സു റഹ്മാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇബ്ലീസ് 4 തവണ വ്യസനിച്ച് അട്ടഹസിച്ചിട്ടുണ്ടെന്ന്. 1, പിശാചിനെ ശപിക്കപ്പെട്ടപ്പോൾ. 2, അവനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ. 3, നബി ജനിച്ചപ്പോൾ. 4, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് അവതീർണമായപ്പോൾ. കാരണം ഇവയെല്ലാം ഇബ്ലീസിൻ്റെ ലക്ഷ്യങ്ങൾക്കെതിരായിരുന്നു. പുണ്യപ്രവാചകരുടെ ജനനം പിശാചിന് സഹിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ആ നബി നന്മയുള്ള ഒരു സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കും എന്ന അറിവായിരുന്നു. സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, നിങ്ങൾക്കറിയുമോ, വളരെ ചെറുപ്പം മുതൽ തന്നെ പ്രവാചകരിൽ ആ നന്മയുടെ സ്വാധീനം പ്രകടമായിരുന്നു. ഒരു സംഭവം പറയാം. നഗരപ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങളെ ഗ്രാമീണരായ സ്ത്രീകൾക്ക് മുല കൊടുക്കാൻ ഏൽപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അറബികൾക്കിടയിൽ. ആരോഗ്യ സംരക്ഷണമായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ ഒരിക്കലൊരു വരൾച്ച കാലത്ത് കുട്ടികളെ സ്വീകരിക്കാനായി ഒരു സംഘം മക്കയിലെത്തി. ചാര നിറത്തിലുള്ള പെൺകഴുതകളുടെ പുറത്ത് അവർ കുട്ടികൾക്കായി കാത്തിരുന്നു. കൂട്ടത്തിൽ അലീമ ബീവിയുമുണ്ട്. രാത്രി ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുഴുവനും മുലകുടി പ്രായത്തിലുള്ള മകൻ വിശന്ന് നിലവിളിക്കുകയായിരുന്നു. അവനെ ഊട്ടാൻ മാത്രം പാലും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. കൂടെയുണ്ടായിരുന്ന പലർക്കും കുഞ്ഞുങ്ങളെ കിട്ടി. മുഹമ്മദിനെ മാത്രം ആരും ഏറ്റെടുത്തില്ല. കാരണം ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത കുഞ്ഞാണത്. അനാഥൻ, ആരിൽ നിന്ന് കിട്ടാൻ? പിതാവില്ല. അബ്ദുൽ മുത്തലിബ് ആകട്ടെ വൃദ്ധനാണ്. ആമിന ബീവി ദരിദ്രയും. യാത്രാ സംഘം തിരിച്ചു പോകാനൊരുങ്ങി. ഹലീമ ബീവി അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കാതെ പോകാൻ മനസ്സ് വരുന്നില്ല. നമുക്ക് ആ അനാഥ ബാലനെ കൂടെ കൂട്ടാം. ഭർത്താവ് സമ്മതം മൂളി. ഹലീമ ബീവി ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്തതും അത്ഭുതം. മാറിൽ പാൽ നിറഞ്ഞു കവിഞ്ഞു. കൈക്കുഞ്ഞായ മുഹമ്മദ് നബി മതിയാവോളം പാൽ നുകർന്നു. സ്വന്തം കുഞ്ഞും പാൽ കുടിച്ചു. അതുവരെ പാൽ ചുരത്താതിരുന്ന പെൺകഴുതയും പാൽ ചുരത്തി തുടങ്ങി. പാല് കറന്നെടുത്ത ഉടനെ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, അലിമ, നീ മുലയൂട്ടാൻ സ്വീകരിച്ച കുഞ്ഞ് അനുഗ്രഹീതൻ തന്നെ. നബിയെയും കൊണ്ട് മടക്കി യാത്ര പോകവേ കഴുത അതിശീഘ്രം മുന്നോട്ട് പാഞ്ഞു. കുട്ടിയുമായി വീട്ടിലെത്തിയ നാൾ മുതൽ ഐശ്വര്യ സമൃദ്ധമായിരുന്നു ആ വീടും പരിസരവും. ഉപജീവന മാർഗമായ കന്നുകാലികളിൽ അള്ളാഹു നൽകിയ ബർക്കത്തായിരുന്നു അതിലേറ്റവും പ്രധാനം. കുഞ്ഞിന് 2 വയസ്സാകും വരെ ആ അനുഗ്രഹങ്ങൾ വീട്ടിൽ നിറഞ്ഞു നിന്നു. പ്രിയ കൂട്ടുകാരെ, സഹൃദയരെ, കുഞ്ഞു പ്രായത്തിൽ തന്നെ നീതിപൂർവമായിരുന്നു അവിടുത്തെ ദിനചര്യകൾ. എന്തിനധികം മുലപ്പാല് കുടിക്കുന്ന വേളയിൽ പോലും ഒരു ഭാഗം തൻ്റെ സഹോദരനായി അവിടുന്ന് മാറ്റിവെക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ നന്മയുടെ വക്താവായി പ്രവാചകരെ മാറ്റിയെടുക്കുന്നതിനായി ചെറുപ്പത്തിൽ തന്നെ പ്രവാചക ഹൃദയത്തിലെ പൈശാചികാംശത്തെ അള്ളാഹു എടുത്തു കളയുകയുണ്ടായി. സംഭവം ഞാൻ ചുരുക്കി വിവരിക്കാം. പ്രവാചകരോടൊപ്പം ആടിനെ മേക്കാൻ പോയ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ ഒരിക്കൽ മാതാവിനടുക്കലേക്ക് ഓടിക്കിതച്ചു വന്നു. മകന്റെ മുഖത്തെ ഭീതി കണ്ട് മാതാവ് വെപ്രാളപ്പെട്ട് കാര്യം തിരക്കി. അവൻ സംഭവം വിവരിച്ചു. വെള്ള വസ്ത്രധാരികളായ 2 പേർ വന്ന് മുഹമ്മദിനെ എടുത്തുകൊണ്ടുപോയി. ഒരിടത്ത് മലർത്തി കിടത്തി നെഞ്ച് പിളർന്ന് കൈകൾ ഉള്ളിലേക്ക് തിളക്കി
ഇത് കേട്ടപാടെ ഹലീമ ബീവിയും ഭർത്താവും സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. മണ്ണും പൊടിയും പുരണ്ട് നിലത്ത് കിടക്കുകയായിരുന്നു മകൻ. എന്തു പറ്റി മകനെ നിനക്ക്? പുണ്യനബി മറുപടി പറഞ്ഞു, വെള്ള വസ്ത്രധാരികളായ രണ്ടു പേർ എൻ്റെ അടുക്കൽ വന്ന് എന്നെ മലർത്തിക്കിടത്തി നെഞ്ച് കീറി അതിനകത്ത് നിന്ന് എന്തോ തപ്പിയെടുത്ത് വലിച്ചെറിഞ്ഞു. മറ്റു ചില റിപ്പോർട്ടുകളിൽ ഹൃദയം കഴുകി തൽസ്ഥാനത്ത് സ്ഥാപിച്ചെന്നും കാണാവുന്നതാണ്. അങ്ങനെ കഴുകിയത് സംസം ജലം കൊണ്ടാണ് എന്നും ചില ഹദീസുകളിൽ കാണാം. ചുരുക്കത്തിൽ, റസൂലിൻ്റെ മനസ്സ് ചെറുപ്പം മുതലേ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരുന്നു. നബിയുടെ ജീവിതം മാതൃകാപരമായിരുന്നു. ഉമ്മു ഐമൻ എന്ന വനിത പറഞ്ഞതായി ചരിത്രത്തിൽ വായിക്കാം. ആഹാരവേളയിൽ മറ്റു കുട്ടികൾ വാരി വലിച്ച് തിന്നുമ്പോൾ അള്ളാഹു തനിക്ക് വിധിച്ചത് മതി എന്ന രീതിയിൽ സംതൃപ്തിയോടെ നബി ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഒട്ടനവധി മാതൃകകൾ കൊണ്ട് സമ്പന്നമായിരുന്നു പ്രവാചക ജീവിതം. വിശുദ്ധ ഖുർആൻ പരാമർശിച്ചതുപോലെ, ഇന്നക ലാലാ ഖുൽഖിൻ അലീം, തീർച്ചയായും താങ്കൾ ഉത്തമ സ്വഭാവത്തിനുടമയാകുന്നു. കൂട്ടുകാരെ, ആ ഉത്തമ നേതാവിൻ്റെ സ്വഭാവ മഹിമകൾ ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇതിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.